അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നല്ല വണ്ടി തിരക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതാ ഞാനുള്ളത് ഭീമാപ്പള്ളിയാണ്. ഭീമാപ്പള്ളിയുടെ ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം. നല്ല ചൂടാണ്, ഉച്ച സമയമാണ് ഇവിടെ എത്തിയത്. ആണ് ഭീമാപ്പള്ളി മക്കാമിൻ്റെ തായാണുള്ളത്. ഇവിടുത്തെ എന്താ പള്ളിയും ചരിത്രങ്ങളൊക്കെ 500 വർഷത്തോളം പഴക്കുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹദിയായ ഭീമ ബീവി, അതേപോലെ മകൻ മാഹിൻ റളിയല്ലാഹു അൻഹു ഒക്കെ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന് ശേഷം കേരളത്തിൽ പ്രബോധനവുമായിട്ട് വന്ന ആളുകളാണ്. അവരെ എന്താ ഇവിടെ പ്രബോധനവുമായിട്ട് വരികയും ഇവിടെ ഒരുപാട് ആളുകളെ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കുകയൊക്കെ ചെയ്ത അവർ ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ ഭീമാപ്പള്ളി. ഇവിടെ ഇവർ രണ്ടുപേരും നല്ല വൈദ്യന്മാരായിരുന്നു. ഒരുപാട് രോഗികൾ, മരുന്നില്ലാത്ത രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികൾ ഇവിടെ വരികയും അവരുടെ രോഗങ്ങൾക്ക് ശമനം കിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളൊക്കെ വായിക്കാനും കേൾക്കാനൊക്കെ കഴിഞ്ഞു. ഇവിടെ 2 കിണറുകളുണ്ട്. ആ 2 കിണറുകളിലായിട്ട് ആളുകൾ അവരുടെ രോഗശമനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതായിട്ടാണ് ചരിത്രങ്ങളിൽ വായിക്കാൻ കഴിയുന്നത്. 1 കിണറിലെ വെള്ളത്തിന് ചൂടും മറ്റേ കിണറിലെ വെള്ളത്തിന് തണുപ്പുമായിട്ട്, അങ്ങനെ ഇവിടെ സിയാറത്തിന് വരുന്ന ആളുകളൊക്കെ ആ കിണറ്റിലെ വെള്ളം കുളിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു ഭാഗത്താണ് ആ ഒരു കിണർ വരുന്ന സ്ഥലം, മരുന്ന് കിണറെന്ന് പറഞ്ഞിട്ട്. അവിടെ ധാരാളം ആളുകൾ, ഇവിടെ വരുന്ന ആളുകളൊക്കെ കുളിക്കാനും കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കിണർ കൂടിയാണത്. ഇവിടെ വന്ന് പ്രബോധനമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഭരണകൂടം അവരുടെ എന്താ പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെടുകയും അങ്ങനെ അവരുടെ എന്താ പറയുക അധപ്പതനം ഉണ്ടാവുമെന്നൊക്കെ പേടിച്ചിട്ട് ഇവിടുത്തെ ഈ മാഹിൻ റളിയല്ലാഹു അൻഹുവിനോടും അതേപോലെ ഭീമ ബീവിയോടൊക്കെ ഒരു പുതിയ കരമടയ്ക്കണം, ഭൂമിക്ക് കരമടയ്ക്കണം എന്നുള്ളൊരു പുതിയ നിയമം കൊണ്ടുവരികയും അവരോടത് പറയുകയൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്നതിന് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും യാതൊരു കരവും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പേരിൽ ഒരുപാട് കലഹങ്ങൾ നടക്കുകയും ഒരുപാട് ആളുകൾ മരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവർ ചതിയിലൂടെ മാഹിൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുകയും അവിടുത്തെ വഫാത്തിന് ശേഷം 41-ാമത്തെ ദിവസം മഹദിയും വഫാത്തായിട്ടാണ് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാ വർഷവും ഉറൂസ് വമ്പിച്ച ഉറൂസ് മുബാറക് നടക്കാറുണ്ട്. എന്തോ ഒരു മക്ബറയാണ്, ഏതോ ഒരു മസ്താൻ. മുബാറക്കിൻ്റെ സമയമായാൽ പൊരിഞ്ഞ തിരക്കായിരിക്കും. ഈ എന്താ പറയുക മണൽ വാരിയിടാനുള്ള സ്ഥലം ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. പിന്നെ ഉറൂസിൻ്റെ സമയമായാൽ ഈ ഒരു ആ ഒരു മൈതാനമൊക്കെ ഫുള്ള് ആളുകളെ കൊണ്ട് നിറയും. പിന്നെ ഇപ്പോൾ എല്ലാ സമയത്തും ഇവിടെ നിറച്ചു നിറയെ ആളുകളുണ്ടാകും. ജാതി മതഭേദമന്യേ നമ്മുടെ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു പള്ളിയും ഒരു ചരിത്ര കേന്ദ്രമാണ് ഭീമാപ്പള്ളി. എല്ലാ സമയത്തും ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഇവിടെ ഒരുമിച്ച് കൂടുകയും അവരുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതേപോലെ നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ ചുറ്റും ഒരുപാട് കടകൾ കാണാൻ കഴിയും. അവരുടെയൊക്കെ ജീവിത ഉപജീവന മാർഗമായിട്ട് അവരിവിടെ നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ വരുന്ന ആളുകൾക്ക് നല്ല ചൂടായിരിക്കും. രാവിലെ അവർ 7 മണി മുതലൊക്കെ തന്നെ ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ നല്ല ദാഹമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ട നല്ല ദാഹജലങ്ങളൊക്കെ ആളുകൾക്ക് വേണ്ടി ഒരുക്കി ഇവിടുത്തെ ആളുകളുടെ ഉപജീവന മാർഗം കൂടെ ഇവിടെയാണ്. ഇവിടെ ഈ ഒരു ഏരിയ തന്നെ ഒരുപാട് കടകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു മക്ബറുണ്ട്, ഏതോ ഒരു മസ്താൻ, പേര് മറന്നു. അവിടെ എന്താ ഫോട്ടോ എടുക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അവിടേക്ക് വീഡിയോ പോകുന്നില്ല. പിന്നെ സന്ദേശവുമായി മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിനൊക്കെ ശേഷം ഇവിടേക്ക് വന്ന ആളുകളാണ് ഇവർ. ഇവരിവിടെ വലിയ വൈദ്യന്മാരായിരുന്നു എന്നാണ് അവരെ പറ്റി പറയുന്നത്. ഒരുപാട് എന്താ പറയുക മരുന്നില്ലാത്ത പല ആളുകളുടെയും രോഗങ്ങളൊക്കെ മാറ്റി പലർക്കും വലിയ ശമനമായിരുന്നു അവർ. പിന്നെ ഇവിടുത്തെ നേർച്ചാ വസ്തുക്കളായിട്ട്
പട്ട, പൂവ്, ചന്ദനം, അതേപോലെയുള്ള സാധനങ്ങളാണ് ഇവിടെ വരുന്ന ആളുകൾക്കും ആ സാധനങ്ങൾ തന്നെ ആ വസ്തുക്കൾ തന്നെയാണ് കൊടുക്കുന്നത് എന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഒരു പ്രാവും കൂടൊക്കെ കാണുന്നുണ്ട്. ആ കൂട് നിറച്ചും ഒരുപാട് പ്രാവുകളും. രണ്ട് സൈഡിലുണ്ട്, നാല് സൈഡിലുണ്ടോ അറിയില്ല, ഈ രണ്ട് സൈഡിലും എന്തായാലും കാണുന്നുണ്ട്. അതിൽ നിറയെ പ്രാവുകളും ഉണ്ട് കേട്ടോ. അതാ ഇവിടെ നല്ലൊരു തണൽ മരമുണ്ട്. ആ മരത്തിൻ്റെ അടിയിലേക്ക് പോയിട്ട് സംസാരിക്കുന്നതായി നല്ലത് തോന്നുന്നു. കേരളത്തിലൊക്കെ എന്താണ് ഈ വർഗീയതയും അതേപോലത്തെ ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും യാതൊരു പ്രശ്നവും ഇല്ലാതെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും വരുന്ന ഒരു വലിയ കേന്ദ്രമാണ് ഭീമാപള്ളി. ഇവിടെ നമുക്ക് വരുമ്പോൾ തന്നെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഇവിടെ വരുന്നതും അതേപോലെ അവിടെ ഇരിക്കുന്നതൊക്കെ കാണാൻ കഴിയും. അതുപോലെ എല്ലാ ആളുകളും എന്താണ് അവരുടെ രോഗങ്ങൾക്കും മറ്റുമൊക്കെ ഇവിടെ നിന്ന് ശമനം കിട്ടുകയും അതേപോലെ അവരുടെ രോഗങ്ങൾ മാറ്റുകയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ആണ് ഇവിടുന്ന് പറയപ്പെടുന്നത്. പിന്നെ ഈ ചരിത്രങ്ങളൊക്കെ ഒരുപാട് പഴക്കമുള്ളതും ഒരുപാട് പഴയ ആളുകളിൽ നിന്ന് കേട്ടതൊക്കെയാണ്. കൃത്യമായിട്ടുള്ള ചരിത്രങ്ങളൊന്നും പലപ്പോഴും നമ്മുടെ ചരിത്രങ്ങളൊന്നും എവിടെയും ലഭിക്കാറില്ല. പലരിൽ നിന്നും കേട്ടതും അതേപോലെ പലരുടെയും അനുഭവങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ പറഞ്ഞു പോരുന്നതും ഒക്കെ ആയിട്ടാണ് നമ്മളൊക്കെ അറിയുന്നത്. ഇന്നും നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു വലിയ എന്താ പറയുക നല്ലൊരു കാഴ്ചക്കാരുടെ അതേപോലെ സന്ദർശകരുടെ ഒരു കേന്ദ്രമാണ് നമ്മുടെ ഈ ഭീമാപള്ളി. അതേപോലെ ഈ ഒരു മൈതാനം നിറയെ അവിടുത്തെ ഉറൂസ് സമയമായാൽ 10 ദിവസത്തോളമൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളുണ്ടാവും. നമ്മുടെ കൂട്ടുകാരൻ റബീ മുഹീനി അവരൊക്കെ ഇവിടെ ഈ ബുർദ അതേപോലെയുള്ള പരിപാടികൾക്ക് ഇവിടുത്തെ ഉറൂസിൻ്റെ സമയത്ത് വരാറുണ്ട്. അങ്ങനെ അവരുടെയൊക്കെ കീഴിലുള്ള ഒരു സുഹൃത്തുക്കളുടെയൊക്കെ ഇപ്പോൾ ആണ് നമ്മൾ ഇവിടെ വരികയും നമുക്ക് നല്ല സൗകര്യങ്ങൾ ഒരുക്കി തരികയൊക്കെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ചരിത്രങ്ങളൊക്കെ അറിയാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ ഒന്നും എവിടുന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇവിടെയുള്ള അത്രയും പഴക്കമുള്ള കഥകളൊന്നും അറിയുന്ന ആൾക്കാരൊന്നും കാണാനും അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ ആർക്കും അങ്ങനെ അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. കുറേ എന്താ ചന്ദനക്കൂടം എന്നാണ് പറഞ്ഞത്. ചോദിച്ചപ്പോൾ ഓരോ വേദനകളും ഒക്കെ ഉള്ള ആൾക്കാർ നേർച്ചയാക്കുന്നതാണ് സാധനം. ഇവിടെ മക്കാമല് നേർച്ചയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം. നമ്മളെ സാധനം സീച്ചമ്പമല് എന്താ ചന്ദനപ്പൊടി തേച്ചതാ. ഇത് ചന്ദനപ്പൊടി തേച്ചതാ, ചന്ദനപ്പൊടി തേച്ചതാ. എല്ലാ ഭാഗത്തുനിന്നും നല്ല മനോഹരമായ കാഴ്ചകൾ. പള്ളിയുടെ നല്ല ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങളൊക്കെ നല്ല ഭംഗിയോടുകൂടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കിണറിലെ എല്ലാ ആളുകളും വരികയും കുളിക്കുകയൊക്കെ ചെയ്യുന്നു. ഇവിടെ തന്നെ വന്നിട്ട് ഇവിടെ തന്നെ കുളിക്കുകയും അതേപോലെ വെള്ളം കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. എല്ലാ സമയത്തും നല്ല തിരക്കും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ പള്ളിയുടെ അതേ നിറത്തിൽ തന്നെയാണ് ഇതിൻ്റെ എന്താ പറയുക അപ്പുറത്തെ സൈഡിലുള്ള ആ ഒരു മസ്താൻ വലിയ അവരുടെ മക്കുപറ. അതേ സെയിം കളറിലാണ്. അതേപോലെ ഇവിടെ എന്തോ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. രണ്ട് ഇതൊക്കെ ആയിട്ട് ഒരു വിശ്രമ കേന്ദ്രമാണെന്നാണ് തോന്നുന്നത്. ഒക്കെ ഏകദേശം എല്ലാം ഒരേ കളറിലാണ്. ഇപ്പോൾ ഉച്ച സമയം കൊണ്ടാണ് ആളുകളൊക്കെ ഉള്ളിൽ. അവിടെയൊക്കെ നല്ല ആളുകളുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലൊക്കെ കുറച്ച് കുറവുണ്ട്. എന്നാലും ഇവിടെയൊക്കെ ഇപ്പോഴും ആളുകളൊക്കെ ഉണ്ട്. ചൂടാണ്, നല്ല നട്ടുച്ച സമയമാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ചരിത്രങ്ങളിൽ പുതിയ ഒരുപാട് ചരിത്രങ്ങൾ ഇതുപോലെയുള്ള ചരിത്രങ്ങൾ അറിയാനും അതിനുവേണ്ടി ഒരുപാട് മുമ്പോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. അതിനൊക്കെ നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. നല്ല ഉപ്പിട്ടെന്തോ മാങ്ങ എന്തോ തേച്ച് വെച്ചോണ്ട് നെല്ലിക്ക പൈനാപ്പിൾ